can discuss about antibodies. Pharmaceutical biotechnology unit 3 immunity എന്ന് പറയുന്ന ചാപ്റ്ററിൽ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്താണ് ഇമ്മ്യൂണിറ്റി, എന്തൊക്കെയാണ് അതിൻ്റെ ടൈപ്സുകൾ, എന്തൊക്കെയാണ് ഇമ്മ്യൂൺ സ്ട്രക്ചർ, ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫെൻസീവ് മെക്കാനിസം എന്താണ്, ആൻറ്റിജൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി എന്താണ് ആൻറ്റിബോഡി എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ആസ് എ ഡെഫിനിഷൻ, ആൻറ്റിബോഡീസ് ആർ യുണീക്ക് സോളിബിൾ പ്രോട്ടീൻ വിച്ച് ആർ സിന്തസൈസ്ഡ് ബൈ ആക്ടിവേറ്റഡ് ബീറ്റ ലിംഫോസൈറ്റ് സെൽസ് ആൻഡ് പ്ലാസ്മ സെൽസ്. ദീസ് ടു സെൽസ് ആർ നോൺ ആസ് സ്പെസിഫിക് ഇമ്മ്യൂൺ സെൽസ്, ഓർ ഇതിനെ ഇമ്മ്യൂൺ സിസ്റ്റം എന്നും വേണമെങ്കിൽ പറയാം. എപ്പോഴാണ് ഇത് സിന്തസിസ് ചെയ്യുക? ഇൻ റെസ്പോൺസ് ടു ആൻറ്റിജൻ വിച്ച് ആർ കാപ്പബിൾ ഓഫ് ബൈൻഡിങ് സ്പെസിഫിക്കലി വിത്ത് ദ ആൻറ്റിജൻ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളെ ബോഡിയിൽ ഇല്ലാത്ത ഒരു ഫോറിൻ പാർട്ടിക്കിൾ, അതിനെയാണ് ആൻറ്റിജൻ എന്ന് പറയുന്നത്. ആൻറ്റിജൻ എന്താണെന്നുള്ളത് കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻറ്റിജൻ ബോഡിയിലോട്ട് വരുന്ന സമയത്ത് അതിനെതിരെ സ്പെസിഫിക്കായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം, എസ്പെഷ്യലി ബീറ്റ ലിംഫോസൈറ്റ് സെൽ, ആക്ടിവേറ്റഡ് ബീറ്റ ലിംഫോസൈറ്റ് സെൽസ്. ബീറ്റ ലിംഫോസൈറ്റ് സെല്ല് നമ്മളെ ബോഡിയിൽ എപ്പോഴും ഉള്ളതാണ്. ആൻറ്റിജൻ വരുന്ന സമയത്ത് അത് ആൻറ്റിജൻ ആണെന്ന് മനസ്സിലാക്കാനുള്ള ആൻറ്റിജൻ പ്രോസസ്സിംഗ് സെൽസുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് അതിനുമായിട്ട് എം എച്ച് സി മോളിക്യൂൾസ് എന്ന് പറയുന്ന മേജർ ഹിസ്റ്റോ കോമ്പാറ്റബിലിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്ന മോളിക്യൂൾസുകൾ ആൻറ്റിജൻ പ്രോസസ്സിംഗ് സെല്ലുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വന്നിട്ടുള്ളതൊരു ആൻറ്റിജൻ ആണ് എന്ന് റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷം നടക്കുന്ന ഒരു പ്രോസസ്സാണ് ആക്ടിവേഷൻ ഓഫ് ബീറ്റ ലിംഫോസൈറ്റ് സെൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും, കൺഫ്യൂഷൻ ആവണ്ട. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള ബീറ്റ ലിംഫോസൈറ്റ് സെൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോളിബിൾ പ്രോട്ടീൻ ആണ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വരുന്ന ആൻറ്റിജന് സ്പെസിഫിക് ആയിട്ടുള്ളതായിരിക്കും, അതിനോട് സ്പെസിഫിക് ആയിട്ട് റിയാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ആൻറ്റിബോഡിയുടെ വേറെ ഒരു പേരാണ് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. നമ്മൾ ഷോർട്ടായിട്ട് ക്യാപിറ്റൽ ഐ സ്മോൾ ജി എന്ന് പറഞ്ഞിട്ടാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി എവിടെയൊക്കെ ക്യാപിറ്റൽ ഐ സ്മോൾ ജി കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്നാണ് അത് എഴുതി വച്ചിട്ടുള്ളത്. അത് ആൻറ്റിബോഡിയുടെ ഫോമാണ്, ഓക്കെ, അല്ലെങ്കിൽ വേറൊരു ഫോമാണ്, വേറൊരു പേരാണ് എന്ന് മനസ്സിലാക്കാം. ആൻഡ് ദിസ് ആൻറ്റിബോഡി ഓർ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഗാമ ഗ്ലോബുലിൻ പോർഷൻ ഓഫ് ദി ബ്ലഡ് പ്രോട്ടീൻ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലഡിലെ കമ്പോണൻസുകൾ, പ്രോട്ടീൻ കമ്പോണൻസുകളുണ്ട്, അതിലെ ഗാമ ഗ്ലോബുലിൻ പോർഷനിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. നോർമൽ സിറം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 20-25% ആൻറ്റിബോഡീസുകളായിരിക്കും. നോർമൽ സിറം എന്ന് പറയുന്നത് പ്രോട്ടീനെ സെൻട്രിഫ്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡുകളുണ്ട്, ആ ലിക്വിഡിനെയാണ് നമ്മൾ സിറം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിന്ന് ക്ലോട്ടിംഗ് ഫാക്ടറും പിന്നെ അങ്ങനെയുള്ള ആർ ബി സിയും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ക്ലിയർ ആയിട്ടുള്ള സൊല്യൂഷൻ, അതിനെയാണ് സിറം എന്ന് പറയുന്നത്. ആ സിറത്തിലുള്ള 20-25% ആൻറ്റിബോഡീസേ ആയിരിക്കും. ഓക്കെ, നൗ ആൻറ്റിബോഡീസിനെ ക്ലാസിഫൈ ചെയ്യുന്ന മെയിനായിട്ട് അഞ്ചായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. IgD, IgM, IgG, IgA ആൻഡ് IgE. അഞ്ച് ആൻറ്റിബോഡീസുകളാണ് നമ്മളെ ബോഡിയിൽ സിന്തസിസ് ചെയ്യുന്നത്. ഓരോ ആൻറ്റിബോഡിക്കും അതിൻ്റെതായ ഫങ്ഷൻസുകളുണ്ട്, അതിൻ്റെതായ ആൻറ്റിജൻ വരുന്ന സമയത്താണ് അതാത് ആൻറ്റിബോഡീസുകൾ സിന്തസിസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് ഒരു സ്ഥിരമായിട്ട് ചോദിക്കുന്ന 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെയാണ്. അപ്പോൾ അതിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു സോളിബിൾ പ്രോട്ടീൻസുകളാണ്. എന്ത് പ്രോട്ടീൻസുകളാണ്? ഗ്ലൈക്കോ പ്രോട്ടീൻസുകളാണ്. ഓക്കെ, ഗ്ലൈക്കോ പ്രോട്ടീൻസുകളായിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ട്രക്ചർ പറയുന്ന സമയത്ത് ഇതിൽ 4 പോളിപെപ്റ്റൈഡ് ചെയിനുകളാണുള്ളത്. 1, 2, 3,
ആൻഡ് ഫോർ, നാല് പോളിപെപ്റ്റൈഡ് ചെയിനുകളാണുള്ളത്. അതിൽ രണ്ട് ഹെവി ചെയിനും രണ്ട് ലൈറ്റ് ചെയിനുമാണുള്ളത്. ദിസ് ഈസ് ഹെവി ചെയിൻ, ദിസ് ഈസ് അനദർ ഹെവി ചെയിൻ ആൻഡ് ദിസ് ഈസ് ലൈറ്റ് ചെയിൻ. ഓക്കെ, ഈ ഹെവി ചെയിനെ നമ്മൾ എച്ച് ചെയിൻ അല്ലെങ്കിൽ എച്ച് ചെയിൻ എന്നാണ് വിളിക്കാറുള്ളത്. അതുപോലെ അതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് 50,000 to 70,000 ആണ്. ലൈറ്റ് ചെയിന് 25,000 ഡാൾട്ടൺ ആണ് അതിൻ്റെ മോളിക്കുലാർ സൈസ് എന്ന് പറയുന്നത്. ഈ ഹെവി ചെയിനും ലൈറ്റ് ചെയിനും കമ്പൈൻ ചെയ്തിരിക്കുന്നത് ഡൈസൾഫൈഡ് ബോണ്ട് കൊണ്ടാണ്. അതുപോലെ തന്നെ രണ്ട് ഹെവി ചെയിനുകളും കമ്പൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഡൈസൾഫൈഡ് ബോണ്ട് കൊണ്ടാണ്. ഇതൊരു വൈ ഷേപ്പിലാണ് ഇതിൻ്റെ ഈ ഒരു നോർമൽ ആയിട്ടുള്ള അതിൻ്റെ ഐഡിയൽ ഒരു ഐ ജി ജി ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു വൈ ഷേപ്പ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഓക്കെ, ഇനി നമ്മൾ അഞ്ച് ഐ ജി ജിസുകൾ ഉണ്ടെന്ന് പറഞ്ഞു, ഐ ജികൾ ഉണ്ടെന്ന് പറഞ്ഞു, ഡി എം ജി എ ഇ. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാ എൽ ചെയിനുകളും എല്ലാ ക്ലാസ്സിലും സെയിം ആയിരിക്കും. ലൈറ്റ് ചെയിനുകൾ എല്ലാ ക്ലാസ്സിലും അത് സെയിം ആയിരിക്കും, അതിൽ മാറ്റവുമില്ല. പിന്നെ ചേഞ്ച് വരുന്നത് ഡിഫറെൻ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻസിൽ ഹെവി ചെയിൻസിലായിരിക്കും അതിൽ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഓരോ ക്ലാസ്സിലും ഓരോ രീതിയിലുള്ള ഹെവി ചെയിൻസുകളായിരിക്കും. ഗാമ, ആൽഫ, മ്യൂ, ഡെൽറ്റ, എപ്സിലോൺ എന്ന് പറഞ്ഞിട്ട് ഓരോ ക്ലാസ്സിലും ഓരോ രീതിയിലുള്ള ചെയിൻസുകളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ വൈ ചെയിൻ ഉള്ള ആൻറ്റിബോഡിയുടെ സ്ട്രക്ചറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. രണ്ട് പോർഷനായിട്ട് ഒരു എഫ് എ ബി ആൻഡ് എഫ് സി പോർഷൻ എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യാം. ആ എഫ് എ ബി ആൻഡ് എഫ് സി പോർഷൻ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഗ്രൂപ്പിനനുസരിച്ചിട്ടാണ്. അതായത് ഇതിൻ്റെ വി വാരിയബിൾ ഡൊമൈനും ഉണ്ട്, അതുപോലെ കോൺസ്റ്റൻറ്റ് വാരിയബിൾ ഡൊമൈനും ഉണ്ട്. കോൺസ്റ്റൻറ്റ് വാരിയബിൾ ഡൊമൈൻ എന്ന് പറയുന്നത് കാർബോക്സി ടെർമിനലുള്ള ആ എൻഡിനെയാണ് കോൺസ്റ്റൻറ്റ് ഡൊമൈൻ എന്ന് പറയുന്നത്, കോൺസ്റ്റൻറ്റ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് ഡൊമൈൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എല്ലാ ഐ ജി ജിയിലും സെയിം ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. എല്ലാ ഐ ജിയിലും സെയിം ആയിരിക്കും, എല്ലാ ഇമ്മ്യൂണോഗ്ലോബലിലും ഈ പോർഷൻ സെയിം ആയിരിക്കും. ഇനി ഏത് പോർഷനിലാണ് ചേഞ്ച് വരുന്നത്? ഈ വാരിയബിൾ പോർഷനിലാണ് ചേഞ്ച് വരുന്നത്. അമിനോ ആസിഡ് സീക്വൻസ് അല്ലെങ്കിൽ അമിനോ ടെർമിനൽ ഉള്ള ആ ഒരു ഭാഗമാണ് വാരിയബിൾ ഡൊമൈൻ എന്ന് പറയുന്നത്, വി എന്ന് പറയുന്ന ഡൊമൈൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷൻ ഓരോ ഐ ജിയിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഈ വാരിയബിൾ പോർഷനുള്ള ഹെവി ചെയിനും ലൈറ്റ് ചെയിനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് അല്ലെങ്കിൽ പാരാടോപ്പ് എന്ന് പറയുന്ന ഭാഗം ഉണ്ടാകുന്നത്. നമ്മൾ ആൻറ്റിജൻ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റിജൻ്റെ ആൻറ്റിജനിക് ഡിറ്റർമിനൻ്റ് ആയിട്ടുള്ള എപ്പിടോപ്പുമായിട്ട് ബൈൻഡ് ചെയ്യാൻ അതിൽ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ആൻറ്റിബോഡിയിലുള്ള അതിൻ്റെ പാർട്ടിനെയാണ് പാരാടോപ്പ് അല്ലെങ്കിൽ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് എന്ന് പറയുന്നത്. ഈ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് ഫോം ചെയ്തിട്ടുള്ളത് വാരിയബിൾ ഡൊമൈനിലുള്ള ഹെവി ചെയിനും ലൈറ്റ് ചെയിനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ്. ഓക്കെ, ആ പോർഷനെയാണ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റുകൾ ഉണ്ടാവും, അത് ആ ഒരു പോർഷനെയാണ് എഫ് എ ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ താഴെയുള്ള ഭാഗമാണ് കോൺസ്റ്റൻറ്റ് ഡൊമൈൻ എന്ന് പറയുന്നത്. ആ ഭാഗത്ത് എല്ലാ ഐ ജിയിലും സെയിം ആയിരിക്കും. ഈ വൈ ഷേപ്പ് സ്ട്രക്ചറിനെ നമുക്ക് മൂന്ന് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. രണ്ട് എഫ് എ ബി എന്ന് പറഞ്ഞിട്ടും ഒരു എഫ് സി എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനായിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആ എഫ് സി എന്ന് പറയുന്ന പോർഷൻ സാധാരണ ഹെവി ചെയിൻ ആ ഒരു റീജിയനിലാണ്, സോറി, ആ എഫ് സി റീജിയനിലാണ് നമുക്ക് ലൊക്കേറ്റഡ് ഇൻ കോൺസ്റ്റൻറ്റ് റീജിയൻ ഓഫ് ഹെവി ചെയിൻ ആൻഡ് എഫ് എ ബി. ഓൾറെഡി ഡിസ്കസ് ചെയ്തു എഫ് എ ബി എന്ന് പറയുന്ന പോർഷനിലാണ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. നാല് പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്, അതിൽ രണ്ടെണ്ണം ഹെവി ആണ്, അതിനെ ഹെവി ചെയിൻ എന്ന് പറയും. രണ്ടെണ്ണം ലൈറ്റ് ആണ്, ലൈറ്റ് ചെയിൻ എന്ന് പറയും. അതിനെ രണ്ട് ഡൊമൈൻസുകളുണ്ട്, കോൺസ്റ്റൻറ്റ് ഡൊമൈനും വാരിയബിൾ ഡൊമൈനും. കോൺസ്റ്റൻറ്റ് ഡൊമൈൻ കാർബോക്സി ടെർമിനലുള്ള ഭാഗത്തിനെയാണ് കോൺസ്റ്റൻറ്റ് ഡൊമൈൻ എന്ന് പറയുന്നത്. അമിനോ ടെർമിനലുള്ള ഭാഗത്തിനെയാണ് അതിൻ്റെ വാരിയബിൾ ഡൊമൈൻ എന്ന് പറയും. ഓക്കെ, ഇനി ഈ വാരിയബിൾ ഡൊമൈനിൽ ഉള്ള ഹെവി ചെയിനും ലൈറ്റ് ചെയിനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ടാവുന്നത്. ഇനി ഓരോ
ഹെവി ചെയിനും ലൈറ്റ് ചെയിനും കമ്പൈൻ ചെയ്തിരിക്കുന്നത് ഡൈസൾഫൈഡ് ബോണ്ട് കൊണ്ടാണ്. രണ്ട് ഹെവി ചെയിനുകളും ബൈൻഡ് ചെയ്തിരിക്കുന്നത് രണ്ട് സൾഫൈഡ് ബോണ്ട് കൊണ്ടാണ്. ഓക്കെ, ദെൻ ഈ പോർഷനെ എഫ് എ ബി ആൻഡ് എഫ് സി എന്ന് പറഞ്ഞിട്ട് മൂന്ന് സെക്ഷൻ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ കമ്മിങ് ടു ദ ടൈപ്സ് ഓഫ് ആൻറ്റിബോഡീസ്. ഐ ജി ജിനെ നമുക്ക് അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു. ഈ ഒറ്റ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ലൈറ്റ് ചെയിനുകൾ എല്ലാ ഐ ജിയിലും സെയിം ആയിരിക്കും. അപ്പോൾ ഡിഫറൻസ് വരുന്നത് ഹെവി ചെയിനിലാണ്. അപ്പോൾ നമുക്കുള്ള ഐ ജി എം, ഐ ജി ജി, ഐ ജി എ, ഐ ജി ഇ ആൻഡ് ഐ ജി ഡി, ഇത്രയാണ് നമുക്കുള്ള അഞ്ച് ഐ ജിസുകൾ, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അല്ലെങ്കിൽ ആൻറ്റി ബോഡീസ് എന്ന് പറയുന്നത്. ഇതിൽ ഐ ജി എം എന്ന് പറയുന്നത് ഒരു പെൻഡാമറാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ മോളിക്യൂൾസിൻ്റെ അഞ്ച് ഐ ജി മോളിക്യൂളുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഫോമിലായിരിക്കും ഐ ജി എം എന്ന് പറയുന്ന ആൻറ്റിബോഡി ഉണ്ടാവുക. ഓക്കെ, അതിലുള്ള ഹെവി ചെയിൻ എന്ന് പറയുന്നത് മ്യൂ എന്ന് പറയുന്നതാണ്. മ്യൂ എന്ന് പറയുന്നതാണ് അതിലുള്ള ഹെവി ചെയിൻ എന്ന് പറയുന്നത്. നൗ ഇതിൽ നമ്പർ ഓഫ് ആൻറ്റിജൻ സൈറ്റ് എന്ന് പറയുന്നത് 10 സൈറ്റ് ആർ ദർ ഫോർ ഐ ജി എം. നൗ ഇത് മോളിക്കുലർ വെയിറ്റ് ഈസ് 90,000 ആൻഡ് ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് ഐ ജി എം നമ്മൾ 100% എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 6% മാത്രം ഐ ജി എം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഏറ്റവും കൂടുതൽ കാണുന്നത് ഐ ജി ജി ആണ്. ഓക്കെ, നൗ ഇറ്റ് കനോട്ട് ക്രോസ് പ്ലാസൻറ്റ ആൻഡ് ഇറ്റ് ക്യാൻ ഫിക്സ് കോംപ്ലിമെൻറ്റ് ആൻഡ് ദ മെയിൻ ഫങ്ഷൻസ് ആർ ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻ്റ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് പ്രൈമറി റെസ്പോൺസ്. പ്രൈമറി റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമനിൽ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റിൽ ആദ്യമായിട്ടൊരു ആൻറ്റിജൻ വരുന്ന സമയത്തുണ്ടാവുന്ന റെസ്പോൺസിനെയാണ് പ്രൈമറി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈം അറ്റാക്ക് വരുന്ന സമയത്തുണ്ടാവുന്ന ആ റെസ്പോൺസ് അതിനെയാണ് പ്രൈമറി റെസ്പോൺസ് എന്ന് പറയുന്നത്. ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡി എന്ന് പറയുന്നത് ആദ്യം എം ആണ്. ഇനി രണ്ടാമതൊരു അറ്റാക്ക് വരുന്ന സമയത്താണ് അതിൽ നമുക്ക് കൂടുതൽ ആൻറ്റിബോഡി സിന്തസിസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, നൗ സെക്കൻഡ് ടൈപ്പ് ഓഫ് ആൻറ്റിബോഡീസ് ഐ ജി ജി, വിച്ച് ഈസ് എക്സിസ്റ്റ് ആസ് മോണോമർ ഫോം, സിംഗിൾ ആയിട്ട് തന്നെ നിൽക്കുക. അതിലുള്ള ഹെവി ചെയിൻ എന്ന് പറയുന്നത് ഗാമ ചെയിൻ ആണ്. ഓക്കെ, ദർ ആർ ടു നമ്പർ ഓഫ് ബൈൻഡിംഗ് സൈറ്റ് ഇൻ ഐ ജി ജി ആൻഡ് ഇറ്റ്സ് 1,50,000 ഈസ് ദ മോളിക്കുലർ വെയ്റ്റ് ആൻഡ് ടോട്ടൽ പെർസെൻറ്റേജ് ഈസ് അപ്രോക്സിമേറ്റ്ലി 80%. ഇറ്റ് ക്യാൻ ക്രോസ് പ്ലാസൻറ്റ. ഇറ്റ് ഈസ് ദ ഓൺലി വൺ ആൻറ്റിബോഡി വിച്ച് ക്യാൻ ക്രോസ് പ്ലാസൻറ്റ. നാച്ചുറലി അക്വയേർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മദറിന്ന് ഫീറ്റസ്ക്ക് ആൻറ്റിബോഡി പാസ് ചെയ്യുന്ന പ്രോസസ്. അങ്ങനെ പാസ് ചെയ്യുന്നതിൽ കാണുന്ന പ്ലാസൻ്റ ക്രോസ് ചെയ്യുന്ന ഒരേ ഒരു ആൻറ്റിബോഡി മാത്രമേ ഉള്ളൂ, അതാണ് ഐ ജി ജി എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇറ്റ് ക്യാൻ ആൾസോ ഫിക്സ് കോംപ്ലിമെൻറ്റ് മെയിൻ ഫങ്ഷൻ. എഫ് സി ബൈൻഡിങ് മേ ലീഡ്സ് ടു ഫാഗോസൈറ്റോസിസ് ആൻഡ് മെയിൻ ബ്ലഡ് ആൻറ്റിബോഡി ആൻഡ് വിച്ച് ഈസ് പ്രസൻറ്റ് ഡ്യൂറിങ് സെക്കൻഡറി റെസ്പോൺസ്. ഒരാളുടെ ബോഡിയിൽ ഒരു ആൻറ്റിജൻ രണ്ടാമത് അറ്റാക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റിബോഡിയാണ് ഐ ജി ജി എന്ന് പറയുന്നത്. ആൻഡ് അതർ ഫങ്ഷൻസ് ലൈക്ക് ന്യൂട്രലൈസേഷൻ ഓഫ് ടോക്സിൻ ആൻഡ് ഓപ്സണൈസേഷൻ. നൗ നെക്സ്റ്റ് വൺ ഈസ് ഐ ജി എ. ഐ ജി എ ആൻറ്റിബോഡി ഇറ്റ് വിൽ എക്സിസ്റ്റ് ആസ് ഇൻ ഡൈമർ ഫോം, സെക്രട്ടറി ഫോമിൽ എന്ന് പറയുന്നത് അതിൻ്റെ ഡൈമർ ഫോമിലാണ്. അതിലുള്ള ഹെവി ചെയിൻ എന്ന് പറയുന്നത് ആൽഫയാണ്. നമ്പർ ഓഫ് ബൈൻഡിങ് സൈറ്റ് ആർ 4. ദെൻ 385,000 ഈസ് ദ മോളിക്കുലർ വെയ്റ്റ്. ടോട്ടൽ പെർസെൻറ്റേജ് ഈസ് 13%. ആൻഡ് വിച്ച് ഈസ് യൂഷ്വലി സെക്രീറ്റഡ് ഇൻ ടു മ്യൂക്കസ്, ടിയർ, സലൈവ ആൻഡ് കൊളസ്ട്രോൾ. അപ്പോൾ ബോഡി സെക്രീഷൻസിലുള്ള ആൻറ്റിബോഡിയാണ് ഐ ജി എ എന്ന് പറയുന്നത്. ഇത് ബ്ലഡിലുള്ളതാണ്, ഇത് രണ്ടും ബ്ലഡിലുള്ളതാണ്. ഐ ജി എ എന്ന് പറയുന്നത് ബോഡി സെക്രീഷൻസിലുകളിലാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. നൗ നെക്സ്റ്റ് വൺ ഈസ് ഐ ജി ഇ. അലർജിക് റിയാക്ഷൻസുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അനാഫൈലാക്സിക് ഷോക്ക്, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റിബോഡിയാണ് ഐ ജി ഇ എന്ന് പറയുന്നത്. ആൻഡ് ദർ ആർ ടു നമ്പർ ഓഫ് ബൈൻഡിങ് സൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് ദ ലീസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കുറവ് കാണുന്ന ഒരു ആൻറ്റിബോഡിയും കൂടിയാണ് ഐ ജി ഇ എന്ന് പറയുന്നത്. ഇതിൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് അലർജിക് കണ്ടീഷൻ അയാളുടെ ബോഡിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ മാത്രമേ ഇത് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. സാധാരണ അലർജി എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ല എന്നുള്ള അറിയാം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റിബോഡിയാണ്
യൂഷ്വലി എഫ് സി ബൈൻഡ് വിത്ത് ദ മാസ്റ്റർ സെൽ ആസ് വെൽ ആസ് ബേസോഫിൽസ്. ഇറ്റ് ഈസ് ദ ആൻറ്റിബോഡി ഓഫ് അലർജി ആൻറ്റി പാരസൈറ്റിക് ആക്ടിവിറ്റി. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഐ ജി ഡി, വിച്ച് വിൽ ആൾസോ എക്സിസ്റ്റ് ആസ് എൻ മോണോമർ ആൻഡ് ഹെവി ചെയിൻ ഇസ് ഡെൽറ്റ. ദർ ആർ ടു നമ്പർ ഓഫ് ബൈൻഡിങ് സൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ 1% ഓഫ് ദി ടോട്ടൽ ഐ ജി. And these are present in the beta cell receptors. Beta lymphocyte cells in the receptor laana ee oru antibody produce cheyunu. Okay, so ee oru table enna ningal vrithiyayittu padichu kaniyal ini explain cheyuna karyangal ningalku ezhuthan pattum adu thanneyanu ivide parnittullu etra percentage undu adinte half life ethrayanu 23 days aanu ennulla karyam koodi extra parnittundu. Then placenta cross cheynadana IgG ennu parayunnathu secondary immune response il kaanunnathana ഐ ജി ജി എന്ന് പറയുന്ന ആൻറ്റിബോഡി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, നൗ ഐ ജി എ സെക്കൻഡ് മോസ്റ്റ്, ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഐ ജി ജി, 80% ആണ്. രണ്ടാമത് അത് കഴിഞ്ഞാൽ സെക്കൻഡ് അബണ്ട് മോസ്റ്റ് എന്ന് പറയുന്നത് ഐ ജി എ ആണ്, 10-13% ആണ്. കൊളസ്ട്രോൾ, സലൈവ ഇങ്ങനെയുള്ള സ്ഥലത്താണ് അത് കാണാറുള്ളത്. ദെൻ തേർഡ് അബണ്ടന്റ് ഈസ് ഐ ജി എം എക്സിസ്റ്റ് ആസ് പെൻഡാമർ. പ്രൈമറി റെസ്പോൺസിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ഫീറ്റസിൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആൻറ്റിബോഡിയും കൂടിയാണ്. ഫസ്റ്റ് ആൻറ്റിബോഡി അല്ലെങ്കിൽ ഇമ്യൂണോഗ്ലോബുലിൻ ടു ബി സിന്തസൈസ്ഡ് ബൈ ഫീറ്റസ്. ദെൻ ഇറ്റ്സ് ഹീമോലിറ്റിക് എഫക്ട് ഈസ് 1000 times ദാൻ ദി ഐ ജി ജി. ഐ ജി ജിനെക്കാളും 1000 times പവർഫുൾ ആയിട്ട് ഹീമോലിറ്റിക് എഫക്ട് കാണിക്കാൻ പറ്റുന്ന ഒരു ആൻറ്റിബോഡിയാണ് ഐ ജി എം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഐ ജി ഡി. അൺസ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള ബീറ്റ ലിംഫോസൈറ്റ് സെല്ലിന്റെ മുകളിൽ കാണുന്ന ഒരു ആന്റിബോഡിയാണ്. 1% ആണ് അതിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത്. ദെൻ ഐ ജി ഇ ഏറ്റവും മിനിമം കാണുന്നതാണ്. ഹാഫ് ലൈഫും വളരെ കുറവാണ്, 2 days മാത്രമേ ഉള്ളതാണ്. അതിന് യുണീക്ക് ആയിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. ഒന്ന് ഹീറ്റ് ലയബിലിറ്റി, ഇൻആക്ടിവേറ്റഡ് അറ്റ് 56°C ഇൻ 1 hour, and affinity for surface tissue cells. ഇനി എവിടെയാണ് കാണുന്നത്? നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്, അലർജിക് കണ്ടീഷൻസിലാണ് ഇത് സാധാരണഗതിയിൽ കാണാറുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റിബോഡി. അതിന്റെ കുറച്ചും കൂടി ഫംഗ്ഷൻസുകൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. സെയിം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ആന്റിബോഡീസ് ഓർ ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. ഇത് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ആന്റിബോഡീസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ജനറൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിർബന്ധമായിട്ടും അതിന്റെ സ്ട്രക്ചർ വരയ്ക്കണം, ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, അതിനെ ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫൈ ചെയ്യലും സ്ട്രക്ചർ നിർബന്ധമായിട്ടും വരയ്ക്കണം. ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ ആന്റിബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അത് ക്വസ്റ്റ്യനിൽ സ്ട്രക്ചർ ചോദിച്ചാലും ഇല്ലെങ്കിലും നിർബന്ധമായിട്ടും അതിന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവണം. ദെൻ ആന്റിബോഡീസുകൾ മാർക്കിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ മിനിമം ടേബിളെങ്കിലും വരയ്ക്കണം. ഓക്കെ, താങ്ക് യു.